ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ്. ഇക്കുറി മത്സരം കടുപ്പിച്ച് യു ഡി എഫിൽ നിന്നും പി ജെ ജോസഫും എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണിയും അംഗത്തിന് ഇറങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയൊരു പോരാട്ടത്തിന് വഴിയൊരുങ്ങിയാൽ മണ്ഡലത്തിൽ പൊടി പാറുന്ന പോരാട്ടമാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി തോമസ് ചാഴിക്കാടനായിരുന്നു മത്സരിച്ചത്. അന്ന് 100,000+ വോട്ടിന് ചാഴിക്കാടൻ കൂറ്റൻ വിജയം ആവർത്തിച്ചു. ചാഴിക്കാടന് 421,046 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവിന് 314,787 വോട്ടുകളായിരുന്നു നേടാനായത്. എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ ജോസഫ് ജോസ് പക്ഷങ്ങൾ തമ്മിൽ പോര് രൂക്ഷമാകുകയും ജോസ് പക്ഷം യു ഡി എഫ് വിട്ട എൽ ഡി എഫിലേക്ക് ചേക്കേറുകയും ചെയ്തതോടെ കോട്ടയം എൽ ഡി എഫിൻ്റെ കൈകളിലെത്തി. ഇത്തവണയും ചാഴിക്കാടനെ തന്നെ മത്സരിപ്പിക്കാമെന്നാണ് ജോസ് പക്ഷത്തിൻ്റെ തീരുമാനം. ചാഴിക്കാടൻ ഇറങ്ങിയാൽ വിജയം സുനിശ്ചിതമാണെന്നും പാർട്ടി നേതാക്കൾ പറയുന്നുണ്ട്. എൽ ഡി എഫിനും തുടക്കത്തിൽ ഇതിനോട് അനുകൂല നിലപാടായിരുന്നു. എന്നാൽ ജോസ് പക്ഷത്തിൻ്റെയും എൽ ഡി എഫിൻ്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കോട്ടയത്ത് പി ജെ ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ യു ഡി എഫ് ആരംഭിച്ചു. ജോസഫ് ഇറങ്ങിയാൽ അട്ടിമറി ഉണ്ടാകാമെന്നാണ് യു ഡി എഫിലെ വികാരം. മത്സരിക്കുന്നതിനോട് പി ജെ ജോസഫിനും എതിർപ്പില്ലെന്നാണ് സൂചന. പാർലമെന്റിൽ മത്സരിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ ജോസഫ് പങ്കുവച്ചിട്ടുമുണ്ട്. ജോസഫ് പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ മകൻ അപ്പുവിനെ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാമെന്നും ജോസഫ് കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം ജോസഫ് ഇറങ്ങിയാൽ സീറ്റ് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കളായ ഫ്രാൻസിസ് ജോർജും പി സി തോമസ് തോമസ് ഉണ്ണിയാടൻ സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെ ആരും തന്നെ എതിർപ്പുയർത്താൻ സാധ്യതയില്ലെന്നും യു ഡി എഫ് കരുതുന്നുണ്ട്. അതിനിടെ പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിച്ചാൽ ജോസ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ നിലപാട്. അടുത്ത വർഷം ജൂണിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കും. ഇതും സി പി എം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ തട്ടകമായ പാലായിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം ജോസ് കെ മാണിക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിച്ച് വിജയിച്ചാൽ അത് ജോസിനെ സംബന്ധിച്ച് വൻ തിരിച്ചുവരവാകും. വീണ്ടും പാർലമെന്റിലേക്ക് പോയാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് എളുപ്പമായേക്കില്ലെന്ന് ജോസ് ക്യാമ്പിന് ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ ജോസ് പക്ഷത്തിന്റെ നീക്കം എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണാം. അതേസമയം ഇടതുമുന്നണിയിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായ കോട്ടയം ഉൾപ്പെടെ 4 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട, ഇടുക്കി, ചാലക്കുടി, വടകര എന്നീ സീറ്റുകളിൽ ഏതെങ്കിലും 3 സീറ്റുകൾ കൂടി ഉറപ്പിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ശ്രമം. അതേസമയം ഇടതുപക്ഷത്ത് നിന്നടക്കം കേരള കോൺഗ്രസിന്റെ വോട്ട് ചോർന്നുവെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വോട്ടുകൾ ലഭിച്ചില്ലെന്ന് ഇടതുപക്ഷത്ത് നിന്ന് വിമർശനമുണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷം ആവശ്യം തള്ളിക്കളയുമെന്ന ആശങ്കയുമുണ്ട്. നേരത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കൂടുതൽ ലോക്സഭാ സീറ്റുകളെന്ന ആവശ്യമുയർന്നിരുന്നു. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എം എത്തിയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്.